Today, Ammach is going to make kachika curry. I hope you enjoy this video. Hi friends, ellavarkum Ammach kitchen like swagatham. Innu nammal undakkan povunnathu idondana idendana nilarku manasilayi kanavaru idu nammada kachika aanu. Kachika unde chorinu olichu kootan vekkanathu oru char curry undakkan povanu. Adu nammal ippo sadharana ippolum unga adu undakkarilla pandakke idu eppolum veettilakke undakkuna curry aa പിന്നെ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് ഇനി അതിനെ കട്ട് ചെയ്യാം. ഇതിൻ്റെ തൊലി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ തൊലി ചേർത്തണം. ആ ഇത് ഈ വെള്ള ഇത് കാച്ചിക്ക രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വൈറ്റും ഒന്ന് ഇങ്ങനെ ഈ കളറും. ഇതിപ്പം ഈ കളറുള്ളത് വെള്ളയാവും ടേസ്റ്റി എന്ന് പറയും. നമ്മളിതിനെ ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് തൊലിയെല്ലാം പോയി. ഇനി നമുക്കിതിനെ പീസസ് ആക്കാം. ഇച്ചിരി മുഴുത്ത പീസസ് ആക്കിടാം. ഇങ്ങനെ എല്ലാം നമുക്ക് അരിഞ്ഞ് കഴുകി എടുത്തിട്ട് വരാം. കാച്ചിക്ക കഴുകി നല്ല ഇങ്ങനെ പീസസാക്കി നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിനിയും ഒരു ചട്ടിയിലേക്ക് ഇടാം. ഒരു ഞാനൊരു മൺചട്ടി എടുത്തിരിക്കുന്നത്, കുക്കർ വേണേൽ കുക്കർ എടുക്കാം. ഞാനൊരു മൺചട്ടി എടുത്തിരിക്കുന്നത്, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് വേഗത്തൊക്കെ ഉണക്കിതിന് നിരക്കയിൽ ഇച്ചിരി മുകളിൽ വരെ വെള്ളം ഒഴിക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട്, പിന്നെ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ അരക്കാനും ഇച്ചിരി ഇടും, ഇതിനകത്തൊരു ശകലം ഇടാതിരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്പം കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി, ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. അല്പം കഷ്ണമായിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇത് അവിടെ നിന്ന് തിളച്ച് വേകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനും അരപ്പ് ചേർക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, തേങ്ങ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് നെല്ലി വെളുത്തുള്ളി, പിന്നെ അല്പം ജീരകം, മഞ്ഞപ്പൊടി. ഇത് മൂന്നും കൂടെ ഇതെല്ലാം കൂടെ അരച്ച് കൊണ്ടുവരാം. ഒത്തിരി അങ്ങ് പെട്ടുപോലെ അരയേണ്ട, ഒരുവിധം നന്നായിട്ട് അരച്ചിട്ട് വരാം. ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞ മുളക് പൊടി കൂടി ഇടാം, കാരണം അത് ഞാൻ ഇടാൻ മറന്നുപോയി, തിളച്ചില്ല. നമുക്ക് കറിയൊന്ന് തുറന്ന് നോക്കാം. ആ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി, ഒത്തിരി വെന്തം കുടഞ്ഞ് പോകണ്ട, ഇച്ചിരി കുറച്ച് കഷ്ണം കിടക്കണം, അതാണ് നല്ലത്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾ, പച്ചമുളക്, ഇത്രയും സാധനം അരച്ചാണ് അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിരിക്കുമ്പോൾ അങ്ങ് നന്നായിട്ട് കുറുകും, അതുകൊണ്ട് ഒരുവിധം വെള്ളം ഇട്ട് തന്നെ വെക്കണം. ഇച്ചിരി അല്പം വെള്ളം കൂടെ ഒഴിക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറവ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകം അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നന്നായിട്ടുണ്ട്. ഇനി മസാല ഒന്ന് അടച്ച് വെച്ച് കറി ഏകദേശം ആയിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണം ഇനി ഉടയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ഉടയ്ക്കാം. ഞാനിത് ഇങ്ങനെ തന്നെ വെക്കുന്നത്, ഇതിപ്പം വെന്ത് നമ്മൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇതങ്ങ് ഉടയും ഇതിനകത്തിരുന്ന് തന്നെ. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ കൊഴുത്തും പോകും, അതുകൊണ്ട് ഇങ്ങനെ മതി. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്കൊരു അല്പം തൈര്, ഒരു രണ്ട് സ്പൂൺ തൈര് എടുത്ത് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ അത് ഓപ്ഷനിലാണ്. ഇത് ഒഴിക്കുവാണെങ്കിൽ ഒരു ചെറിയ പുളിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ശകലം വാളംപുളി പിഴിഞ്ഞൊഴിക്കുമോ, ഒരു കഷ്ണം മറ്റേ നമ്മുടെ മീനിൻ്റെ പുളി ഇടുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഈ തൈരും നല്ല ടേസ്റ്റാണ്. ഇപ്പം എരിവും ഉപ്പും ഒരു ചെറിയ പുളി, ചെറിയ ശകലം പുളിയേ ഉള്ളൂ, പുളി എല്ലാമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം.
അങ്ങനെ കാച്ചിക്ക കറി റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചോറിനാൻ ചോറിലൊഴിച്ച് കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.